ഭൂമി തുറന്ന് തുറന്ന് പോയാൽ എവിടെയെത്തുമെന്ന് കുട്ടിക്കാലത്തെങ്കിലും ചിന്തിക്കാത്തവർ ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഏത് ഭാഗത്തായിരിക്കും നമ്മൾ എത്തുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ നിന്നും തുറന്നു തുടങ്ങിയാൽ അവസാനിക്കുക അർജന്റീനയിലെ ബാഹിയ ബ്ലാങ്ക എന്ന സ്ഥലത്തായിരിക്കും. ന്യൂസിലൻഡിലെ ഓക്ലൻഡും സ്പെയിനിലെ മലാഗയും സെവില്ലയുമൊക്കെ മറുഭാഗത്ത് ഭൂമിയുള്ള പ്രദേശങ്ങളാണ്. റഷ്യയിലെ ഉലൻ ഉഡയുടെ നേരെ എതിർവശത്തുള്ളത് ചിലിയിലെ പ്യൂട്ടെ നഡാലെസയാണ്. കേരളത്തിൽ നിന്ന് തുറന്നു പോയാൽ ഭൂമിക്ക് മറുപുറത്തുള്ള അമേരിക്കയിൽ എത്തുമോ? ഇല്ല എന്നതാണ് ഉത്തരം. സത്യത്തിൽ ഇന്ത്യയടക്കം ഭൂമിയിൽ ജനസംഖ്യ ഏറെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മറുവശത്തേക്ക് തുറന്നു പോയാൽ കടലിലായിരിക്കും അവസാനിക്കുക. 71% വെള്ളം നിറഞ്ഞ ഭൂമിയിൽ ഇത് അത്രയേറെ അത്ഭുതകരമായ വസ്തുതയുമല്ല. ഇന്ത്യയുടെ മറുഭാഗം ഭൂരിഭാഗവും കടലാണെങ്കിൽ നേരെ മറിച്ചാണ് ചൈനയുടേത്. ചൈനയിലെയും മംഗോളിയയിലെയും പ്രദേശങ്ങൾക്ക് മറുപുറം അർജന്റീനയും ചിലിയുമാണ്. മറുഭാഗത്ത് കടലുള്ള ഏറ്റവും വലിയ കരഭാഗം ഓസ്ട്രേലിയ ആണെന്നതും ആൻറ്റിപോഡ്സ് വെബ്സൈറ്റ് പറയുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് ചിത്രത്തിൽ നിന്നും നേരെ തുറന്നു പോയാൽ പൊന്തി വരിക ഓസ്ട്രേലിയൻ തീരത്തായിരിക്കും. ഇനി ഭൂമിയുടെ ഒരു ഭാഗത്തുനിന്നും മറുപുറത്തേക്ക് എത്താൻ എത്ര സമയമെടുക്കുമെന്നും ഇവർ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. 42 മിനിറ്റും 12 സെക്കൻഡും. അതേസമയം ഭൂമിയുടെ ഉൾഭാഗത്തെ സാന്ദ്രതയിലുള്ള വ്യത്യാസം മൂലം ഇതിനേക്കാൾ 4 മിനിറ്റ് വരെ കുറവ് സമയത്തിൽ എത്താനും സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഭൂമിയുടെ ഒരു ഭാഗത്തുനിന്നും താഴേക്ക് പതിക്കുന്ന ഒരാളുടെ വീഴ്ചയുടെ വേഗത അകക്കാമ്പിനോട് അടുക്കും തോറും വർദ്ധിച്ചു വരും. ഭൂമിക്കുള്ളിലെ ഗുരുത്വാകർഷണ ബലത്തിലെ മാറ്റമാണ് ഇതിനു പിന്നിൽ അകക്കാമ്പ് പിന്നിട്ട് കഴിഞ്ഞാൽ വീണ്ടും വേഗത കുറയും. ഉപരിതലത്തിൽ ഭൂമിയുടെ കനം ക്യൂബിക് മീറ്ററിൽ ഏകദേശം 1000 കിലോഗ്രാമിൽ താഴെയാണ്. എന്നാൽ അകക്കാമ്പിലിത് ക്യൂബിക് മീറ്ററിന് 13000 കിലോഗ്രാം വരും. 13000 കിലോമീറ്റർ ദൂരമുണ്ട് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക്. അത്ര തന്നെ ദൂരമുണ്ട് ഭൂമിക്ക് കുറുകെ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ അതിലൂടെ അപ്പുറത്തെത്തുവാനും. ഇരുമ്പ് പോലും ദ്രാവകാവസ്ഥയിലാകുന്ന 6000 ഡിഗ്രി ചൂട് ആദ്യത്തെ കടമ്പ. പക്ഷേ പ്രധാന തടസ്സം ഗ്രാവിറ്റിയാണ്. നമ്മൾ താഴേക്കിടുന്ന ഒരു സാധനം വീഴുന്നത് ഭൂമിയുടെ സെന്റർ പോയിന്റിലോട്ടാണ്, തറയിലോട്ടല്ല. തറ ഒരു തടസ്സമായതുകൊണ്ട് അവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. ഭൂമിയുടെ ഗ്രാവിറ്റി 9.8 MS/s ആണ്. അതായത് രമണ, ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ വെച്ച് താഴോട്ടിടുന്ന വസ്തുവിന്റെ വേഗത കൂടുന്നു എന്നർത്ഥം. അപ്പോൾ സെന്റർ പോയിന്റിൽ നിന്നും, അതായത് 6500 കിലോമീറ്ററിനപ്പുറം, എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ടാകുമെന്ന് ഊഹിച്ചു നോക്കൂ. ഈ 6000 കിലോമീറ്റർ റേഡിയസ് എന്നത് ചെറിയ ദൂരമല്ല. മറീന ട്രെഞ്ചിന് പോലും 11 കിലോമീറ്റർ ആഴമേയുള്ളൂ. മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ കുഴി റഷ്യയിലാണ്, 10 കിലോമീറ്റർ. അതിനുമേലെ കുഴിക്കുവാൻ നോക്കുമ്പോൾ മൂടിപ്പോകുന്നത് മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. ഗ്രാവിറ്റിയാണ് ഇവിടെയും തടസ്സം.